السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، പരിശുദ്ധമായ റമളാൻ ഷെരീഫിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ. നമ്മുടെ ഖുർആൻ പഠന പരിപാടിയിൽ, നമ്മുടെ റമളാൻ പഠന പരിപാടിയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞെത്തിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ചരിത്രമാണ് നമ്മൾ പറയുകയുണ്ടായത്. ഖദീജ ബീവി വളരെ യാദൃശ്ചികമായിട്ടാണ് കച്ചവട രംഗത്തേക്ക് എത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. ഖദീജ ബീവി ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അതൊന്നും വിനിയോഗിക്കാനുള്ള മാർഗങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഈ സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് തൻ്റെ പിതൃവ്യപുത്രൻ കൂടിയായ ഹക്കീം ഇബ്നു ഹിസാം അഭിപ്രായപ്പെട്ടത്. മക്കയിലെ സത്യസന്ധരായ ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കാരവൺ ആരംഭിക്കുക, കച്ചവട സംഘം കാഫില ആരംഭിക്കുക എന്നത്. അങ്ങനെ അതറിഞ്ഞ് കച്ചവടം തുടങ്ങി. അധികം വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് ഇതറിഞ്ഞു. നബി ആവട്ടെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ചെറുപ്പകാലത്ത് ആടുമേക്കലായിരുന്നു ജോലി. പിന്നീട് പിന്നെ മാതാപിതാക്കൾ ആരുമില്ല, അതോടൊപ്പം തന്നെ പിതൃവ്യനില്ല. പിതൃവ്യനുണ്ട്, പക്ഷേ പിതാമഹനില്ല, അതായത് വല്യപ്പയില്ല. പിന്നെ മാത്രമല്ല യുവാവായിത്തീരുകയും ചെയ്തു, 24 വയസ്സ് കഴിയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. എന്തെങ്കിലും ഒരു കാര്യമായ ജോലി ഇല്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് അബൂ താലിബ് തൻ്റെ സഹോദരപുത്രനും തൻ്റെ വളർത്ത് മകനും കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവിയുടെ അടുക്കൽ എത്തുന്നത്. അങ്ങനെ ഖദീജ ബീവി നബിയെ കണ്ടു, സംസാരിച്ചു. അവർ പിന്നെ തമ്മിൽ കച്ചവടത്തിന് പോകാൻ ധാരണയായി. നേരത്തെ തന്നെ ഖദീജ ബീവി, ഇത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, നേരത്തെ തന്നെ ഖദീജ ബീവിക്ക് ബീവിയുടെ മനസ്സിൽ ചില സന്ദേഹങ്ങളുണ്ട്. അത് പല ഇടങ്ങളിൽ നിന്നായി അവിചാരിതമായോ യാദൃശ്ചികമായോ ഖദീജ ബീവി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ കേട്ടിട്ടുള്ളത് വെച്ചാൽ, പിന്നെ ഒരു പ്രവാചകൻ വരാനുണ്ട് മക്കയിൽ. ആ പ്രവാചകൻ വന്നാൽ, ആ പ്രവാചകൻ മക്കയിലാണ് വരിക എന്നുള്ള ഒരു വർത്തമാനം പലപ്പോഴുമായിട്ട് ഖദീജ ബീവി, അതിന് സൂചകമായ ചില സ്വപ്നങ്ങളൊക്കെ ഖദീജ ബീവി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖദീജ ബീവി അന്വേഷിച്ച് നടക്കുന്നത് സത്യത്തിൽ ഒരു സത്യസന്ധനായ അറേബ്യയിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെയാണ്. അതൊരു ഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് സത്യസന്ധനെ കാണുമ്പോഴും ഖദീജ ബീവിയുടെ മനസ്സ് ആ പ്രവാചകൻ എങ്ങാനും ഈ സത്യസന്ധനാകുമോ ആയിരിക്കുമോ എന്ന ചിന്തയായിരിക്കും. അപ്പം മുഹമ്മദിനെ സംബന്ധിച്ച് നാട്ടിലുള്ള സത്യസന്ധനാണ് എന്ന ഒരു വിചാരം, ഒരു വിവരം, അതും അതോടൊപ്പം മുഹമ്മദിനെ കാണുമ്പോൾ മുഹമ്മദിൻ്റെ സ്വഭാവം, എളിമ, സൂക്ഷ്മത, വിനയം, ഇതെല്ലാം കൂടിയായപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മാനസികമായ അഭിവാജ്ഞ, ഒരു ശ്രദ്ധ ഖദീജ ബീവിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കച്ചവടത്തിന് പോകുമ്പോൾ ഖദീജ ബീവി തൻ്റെ ഏറ്റവും അടുത്ത ഒരു അടിമയുണ്ടായിരുന്നു, മൈസറത്ത് എന്ന അവൻ്റെ പേര്. മൈസറത്തിനെ ചട്ടം കെട്ടി, എന്നിട്ട് പറഞ്ഞു, മൈസറത്ത് നീ മുഹമ്മദിനെ നന്നായി ശ്രദ്ധിക്കണം, എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം, നീ കച്ചവടത്തിൻ്റെ കാര്യത്തിനേക്കാൾ മുഹമ്മദിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, അവർ കച്ചവടത്തിന് പോയി. അവർ ഷാമിലെത്തി. ഷാമിലെ ബുസ്ര എന്ന് പറയുന്ന മാർക്കറ്റിലാണ് അവർക്ക് പോകാനുള്ളത്. അവിടെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായി അവർ ക്ഷീണം കാരണം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. അത് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മഠമുണ്ടായിരുന്നു, ഒരു പുരോഹിതൻ്റെ മഠം. ആ മഠത്തിൽ നിന്നൊരു പുരോഹിതൻ ഇറങ്ങി വന്നു. ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ അറേബ്യയിൽ നിന്ന് വരികയാണ്, കച്ചവടക്കാരാണ്, ബുസ്രയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മൈസറത്തിനോടെ ചോദിക്കണം, മൈസറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മൈസറത്ത് ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം, കാരണം ഈ യാത്രയിലെ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കണമെന്ന് ഖദീജ ബീവി പറഞ്ഞാണല്ലോ.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു, നസ്തൂറ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ പറഞ്ഞു, ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുക ഒരു പ്രവാചകൻ മാത്രമായിരിക്കും എന്ന ഒരു പ്രമാണമുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഏതായാലും നല്ലത് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംഭവം ഉണ്ടായി. ഇത് മൈസറത്തെ മനസ്സിൽ കുറിച്ച് വെച്ചു. പിന്നെ അവർ ബുസ്രയിലെത്തി. കച്ചവടം, മുഹമ്മദിൻ്റെ ആദ്യത്തെ കച്ചവട യാത്രയാണ്. കച്ചവടത്തിൻ്റെ ബാലപാഠങ്ങളൊന്നും മുഹമ്മദ് പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും വലിയ സമർത്ഥനായ ഒരു വ്യാപാരിയെപ്പോലെ നല്ല കച്ചവടമാണ് നടത്തിയത്. മാത്രമല്ല, കച്ചവടം വളരെ പെട്ടെന്ന്, മറ്റുള്ളവർ തൻ്റെ സംഘങ്ങളിലുള്ള മറ്റുള്ളവരുടെ കച്ചവടം കഴിയുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വിറ്റു. അത് വെറുതെ വിറ്റ് ബാക്കിയല്ല, നല്ല ലാഭത്തിന്. പിന്നെ അതേപോലെ തന്നെ മക്കയിലേക്ക് മേടിക്കേണ്ട സാധനങ്ങൾ നല്ല ലാഭത്തിന് മേടിക്കുകയും ചെയ്തു. അധികം വൈകാതെ അവർ തിരിച്ച് യാത്രയായി. അപ്പോൾ മൈസറത്തിൻ്റെ മനസ്സിൽ മൂന്ന് ചിത്രങ്ങളായി. ഒന്ന്, നസ്തൂറ എന്ന പുരോഹിതൻ പറഞ്ഞ കാര്യം. രണ്ടാമത്തേത്, കച്ചവടം വേഗം വിറ്റുകഴിഞ്ഞ കാര്യം. മൂന്നാമത്തേത്, മക്കയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയ ആ ഒരു കാര്യം. ഇത് രണ്ടിലും, ഈ കൊള്ളലിലും കൊടുക്കലിലും രണ്ടിലും നല്ല ലാഭമുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധേയമായി. തിരിച്ചു പോരുന്ന സമയത്ത് നട്ടുച്ച സമയമാണ്. മൈസറത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട്, മരുഭൂമിയിലൂടെ വെയിലത്ത് ഇങ്ങനെ പോരുമ്പോൾ ഭയങ്കര ക്ഷീണമല്ലേ. ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ മുഹമ്മദിനിങ്ങനെ നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അത്ഭുതം കാണാൻ കഴിഞ്ഞത്. മുഹമ്മദിന് വെയിലുകളുണ്ടല്ല, തനിക്ക് മാത്രമേ വെയിലുകളുണ്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, മേലേക്ക് നോക്കുമ്പോൾ ഒരു കാർമേഘം മുഹമ്മദിൻ്റെ തലയിലൂടെ ഇങ്ങനെ തലൻ്റെ മേലെയായിട്ട് ഒപ്പങ്ങനെ നടക്കുന്നുണ്ട്. ഇത് മറ്റൊന്ന്. ഇതെല്ലാം കൊണ്ട് അവർ മക്കയിലെത്തി. ഖദീജ ബിയുടെ അടുക്കലേക്ക് മൈസറത്ത് ഓടിച്ചെന്നുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഖദീജ ബിയ്ക്ക് ബോധ്യപ്പെട്ടു, ഇതാണ് ഞാൻ അല്ലെങ്കിൽ ലോകം മക്ക കാത്തു നിൽക്കുന്ന പ്രവാചകൻ ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് മുഹമ്മദ് ഉടനെ തന്നെ ചിന്തിച്ചു, മുഹമ്മദ് എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, മുഹമ്മദ് എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, അതിനെന്താ മാർഗമെന്നാലോചിച്ചു. അപ്പോൾ കച്ചവടമാണല്ലോ ഇപ്പോൾ നിലവിലുള്ള ബന്ധം. ആ ബന്ധം തന്നെ തുടർന്നാൽ പോരെ? അത് പോരാ. കാരണം എന്താ? ഒന്ന് രണ്ട് പ്രാവശ്യം കച്ചവടത്തിന് പോകുന്നതോടുകൂടെ മുഹമ്മദിന് കച്ചവടത്തിൻ്റെ ABCD മനസ്സിലാവും. ഒന്ന് രണ്ട് മൂന്ന് കച്ചവടത്തിൽ പോരുന്നതോടുകൂടെ മുഹമ്മദിൻ്റെ കയ്യിൽ കൂലിയായി കുറച്ച് പണം വന്നു ചേരും. രണ്ട്, അതോടുകൂടെ മുഹമ്മദ് പിന്നെ തന്നെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് സ്വതന്ത്രമായൊരു കച്ചവടക്കാരനായി തീരീക്കാരൻ. അപ്പോൾ മുഹമ്മദിനെ പിടുത്തം കിട്ടൂല. നല്ല ബുദ്ധിമതിയായിരുന്നു ഖദീജ ബീവി. അപ്പോൾ അഴിക്കാൻ കഴിയാത്ത, അകലാൻ കഴിയാത്ത, അകന്നു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ബന്ധത്തിൽ കുടുക്കിയിടണം. അതിനെന്താ മാർഗം? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ, വിവാഹം. വിവാഹം മാത്രമേ ഉള്ളൂ. ഉടനെ ഖദീജ ബീയുടെ മനസ്സ് അങ്ങനെ ചിന്തിച്ചു. ഇനി എനിക്ക് വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലിരിക്കുന്ന ഖദീജ ബീവി അങ്ങനെ തീരുമാനിച്ചു, മുഹമ്മദിനെ തൻ്റെ ഭർത്താവാക്കുക. അതാ, അതിപ്പോൾ എങ്ങനെയാ? ഖദീജ ബീവിക്ക് അപ്പോൾ 40 വയസ്സാ പ്രായം. മാത്രമല്ല, രണ്ട് വൈധവ്യം ഏറ്റുവാങ്ങിയവരാണ്, മൂന്ന് കുട്ടികളിപ്പുണ്ട് താൻ. മുഹമ്മദാണെങ്കിൽ ഖുറൈശി കുമാരനാണ്, യുവാവാണ്, 24-25 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഉണ്ടോ? അത് നമ്മൾ പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും മാത്രമുള്ള അത്ഭുതമാണ്. ഈ സംഭവം നടക്കുമ്പോൾ അറേബ്യയിൽ അതൊരു അത്ഭുതത്തിൻ്റെ സംഭവമേ ആയിരുന്നില്ല. അവിടെ പ്രായം അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല. അവിടെ സോഷ്യൽ സ്റ്റാറ്റസ് അതൊരു വല്ലാതെ നോക്കും. ഖുറൈശികൾ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തൻ്റെ തോഴിയായിരുന്ന നഫീസയോട് കാര്യം പറഞ്ഞു. നഫീസ യഅലി ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സഹാബിയുടെ സഹോദരിയായിരുന്നു നഫീസ. നഫീസയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുഹമ്മദിനെ എനിക്ക് വേണം ഭർത്താവായിട്ട്, അതിനെന്താ വേണ്ടത്? ഓക്കെ മൗലാത്തി, ഞാനത് ചെയ്തു തരാം, ഞാനതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാർ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത്, അബു ത്വാലിബ്, അബ്ബാസ്, ഹംസ റളിയല്ലാഹു അൻഹു, അവരുടെ അടുക്കൽ ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുടുംബങ്ങൾ ചർച്ചകളൊക്കെ നടത്തി, കേട്ടവർക്ക് പറ്റി, കല്യാണം കഴിഞ്ഞു.
നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തു കൊടുത്തത് അവരുടെ ഖദീജ ബീവിൻ്റെ എളാപ്പയായിരുന്നു. അംർ ബിൻ അസദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ ആഘോഷവും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവാഹം വലിയ ഒരു സഹായമായി. ഒരു നിലക്കല്ല, എല്ലാ നിലക്കും അല്ലാഹു ഈ സഹായത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ദുഹായിൽ നിങ്ങളെ നാം ദരിദ്രനായി കണ്ടില്ലേ, എന്നിട്ട് നിങ്ങളെ നാം സമ്പന്നനാക്കി മാറ്റി. നബിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കാരണം ഖദീജ ബീവിൻ്റെ സമ്പത്ത് ഇസ്ലാമിന് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണവിയായി, ആദ്യത്തെ ഭാര്യയായി, ലോകത്തിൻ്റെ നേതാവായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മാറി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു പ്രത്യേകതയും സ്വഭാവം പറഞ്ഞാൽ, ഒന്ന്, വലിയ സ്നേഹത്തിൻ്റെ ആളായിരുന്നു. എല്ലാവരോടും സ്നേഹമുള്ള ഒരാളായിരുന്നു. അത് ആഢ്യത്വമുള്ള ആൾക്കാർക്ക് അത് കഴിയുള്ളൂ. ഈ ചില്ലറ ചില്ലറക്കാർ, വലിയ വലിയ അടിസ്ഥാനമൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഓൽക്കാണ് ഈ കുരുട്ടും കുന്നായ്മയും പോരൊക്കെ ഉണ്ടാവുക. നിറഞ്ഞ നിറകുടങ്ങൾ തുളുമ്പാറില്ല. അപ്പം ഖദീജ ബീവി അങ്ങനെയാണ്. എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരോടും ഒരിഷ്ടമാണ്, എല്ലാവരെയും സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം ലഭിച്ചതുപോലെ തന്നെയാണ്. സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തനിക്കെല്ലാം നൽകിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ബന്ധങ്ങളും അവരുടെ സ്നേഹോഷ്മളമായ ജീവിതവും പങ്കാളിത്തവും, ഇതൊന്നും നമുക്ക് വർത്തമാനം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ വിവരിക്കാൻ കഴിയാത്തതാണ്. തീർത്തും അതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ കുടുംബത്തിൽ എല്ലാവരെയും സഹായിക്കും. നോക്കൂ, അബു താലിബിൻ്റെ ഒരു ഉദാഹരണം. അബു താലിബിന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. സാമ്പത്തികമായി ഒന്നുമില്ല. പണ്ടെങ്ങോ കച്ചവടത്തിനൊക്കെ പോയിരുന്നു, ഇപ്പോൾ കച്ചവടത്തിനൊന്നും പോകാറില്ല. അപ്പോൾ ഖദീജ ബീവി പറയാൻ നബിനോട്, നബിയെ നമ്മൾ പിന്നെ നിങ്ങളെ അളാപ്പ വല്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ, കുട്ടികളാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, ഒന്നുമില്ലേനും നമുക്ക് അവിടുത്തെ ഒരു കുട്ടിനെ നമ്മൾ ദത്തെടുത്താലോ, എന്നാൽ അത്രയെങ്കിലും ഭാരം അബൂ താലിബിന് കുറഞ്ഞു കിട്ടാലോ. നബിക്ക് തോന്നിയാൽ ശരിയാണ് എന്ന്. പൈസ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഖദീജ ബീവി കച്ചവടം നിർത്തിയിട്ടില്ല, കച്ചവടം പിന്നെയും നടക്കണം. കാരണം ഇവിടെ പൈസ ഉണ്ട്, ഇസ്ലാമിന് കൊടുക്കാൻ വേണ്ടി പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു വളർത്തിയത് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഖദീജ ബീവിൻ്റെ വീട്ടിൽ ഖദീജ ബീവിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവ് അവാമിൻ ഹുവൈലിദ്, ഖദീജ ബീവിൻ്റെ സഹോദരൻ, അദ്ദേഹം ഹർബിൽ ഫിജാൻ മരണപ്പെട്ടിരുന്നു. പിന്നെ ഈ കുട്ടി പാവപ്പെട്ട കുട്ടി എത്തിയും കുട്ടിയായിട്ട് വളരെയായിരുന്നു. അപ്പോൾ എന്നാലും ഉമ്മ വിടൂല, വിടുക്ക് അങ്ങനെ വിടൂല. പക്ഷേങ്കിലും സുബൈർ റളിയല്ലാഹുവിനു എനിക്ക് വേണ്ട എല്ലാം നൽകിയിരുന്നത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അതേപോലെ തന്നെ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയായിരുന്ന നബിയുടെ ദത്തുപുത്രനായിരുന്ന സയ്യിദ് ബിൻ ഹാരിസ, ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ഉണ്ടോ ഏറ്റെടുക്കുക, അവരൊക്കെ സഹായിക്കുക, അങ്ങനത്തെ ഒരു പതിഞ്ഞ അലിവുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു അവർ. അങ്ങനെ അവർ സന്തോഷപൂർവ്വം ജീവിച്ചു. അതിനിടയിൽ അവർക്ക് പ്രസവങ്ങളുണ്ടായി. ആ പ്രസവത്തിൽ അവർക്ക് ആദ്യം സൈനബിനെ പ്രസവിച്ചു, പിന്നെ റുഖിയ, പിന്നെ ഉമയ്യ, പിന്നെ ഉമ്മു കുൽസും, പിന്നെ ഖാസിം, പിന്നെ ഫാത്തിമ, പിന്നെ അബ്ദുള്ള. ഇങ്ങനെ 6 പ്രസവങ്ങൾ പ്രസവിക്കുകയും ചെയ്തു. ഈ പ്രസവങ്ങളൊക്കെ കഴിഞ്ഞ ഏകദേശം കുറച്ച് ഈ പ്രസവങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ ആയിട്ട് അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം ഒരു 38-39 വയസ്സൊക്കെയായിരുന്നു. ഈ സമയത്ത് നബിയിൽ പ്രകടമായ ചില മാറ്റങ്ങൾ വന്നു. എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ചിന്തിച്ചിരിക്കുക. ചിന്തിച്ചിരിക്കുന്നത് എവിടെയെന്നാൽ വീട്ടിലല്ല, ഒഴിഞ്ഞവിടെയും പോയിരുന്നിട്ട്. അപ്പോൾ ആൾക്കാർ വരും, അല്ലെ മുഹമ്മദ് എന്തേ പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ ഏ ഒന്നുമില്ല, എന്താന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. അവിടെ ആരും ചിന്തിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ അവർക്ക് ചിന്തിക്കുകയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നബിസ്ലാ സിനിമ തങ്ങൾ അബൂ ഖുബൈസും മലമ്മ പോയിരിക്കാൻ തുടങ്ങി. അപ്പോഴും തന്നെ ആൾക്കാർ ചെയ്തു, കാരണം മക്കയുടെ ഏറ്റവും അടുത്ത പർവ്വതമാണ് അബൂ ഖുബൈസ്. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നബിസ്ലാ സിനിമ തങ്ങൾ അവിടുന്ന് ഒക്കെ പോയിട്ട് മക്കത്തെ ആരും കാണാത്ത സ്ഥലത്ത് അൽനൂർ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു പൊത്തുണ്ട്. ആ പൊത്ത് ഹിറ ഗുഹ കാണാനുള്ള ഭാഗ്യമുണ്ടായ ആൾക്കാർക്കൊക്കെ അറിയാം.
അവിടെ പോകാനുള്ള ഭാഗ്യമുണ്ടായ എല്ലാവർക്കും അറിയാം അത് എത്രമാത്രം തന്ത്രപ്രധാനമാണ്. അതീവരഹസ്യം, അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് പോലും അറിയില്ല. ആ പൊത്തിൽ പോയി കതറി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു നബിക്ക് 40 വയസ്സ് പ്രായമായപ്പോൾ നസലല്ലമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നത്. രാത്രിയായിരുന്നു ഇറങ്ങി വരല്. മലക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കോലത്തിലല്ലോ വരുന്നത്, ഒരു വലിയ പ്രകാശം. അത് ഏത് രൂപത്തിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം വന്നിട്ട് തന്നോട് ഓതാൻ പറഞ്ഞു. എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ പോയ ആളല്ലോ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ച് പറച്ചിലാണ്. നട്ടപ്പാതിരാക്ക് രാത്രിയിൽ മലൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ ആരും പേടിക്കും. അങ്ങനെയാണ് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന അത് മുതൽ 5 ആയത്തുകൾ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്ലാസമാധാനക്ക് എത്തിച്ചത്. ഇതെത്തിച്ചതോടുകൂടെ മഹാനായ നബി പേടിച്ചു വറച്ചു, വീട്ടിലേക്ക് ഇറങ്ങി ഓടി. വീട്ടിലെത്തിയപ്പോൾ വറക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഖദീജ വിവാദം തുറന്നു കൊടുത്തു. എന്ത് പറ്റി എന്ന്? അപ്പോൾ നബി പറഞ്ഞു, അതൊക്കെ പറയാം, ആദ്യം ഒരു പുതപ്പം കെട്ടെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുതപ്പിൽ പുതപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അന്ത്യപ്രവാചകനാക്കിയ സംഭവമായിരുന്നു അത്. അത് മഹാനായ റസൂലുള്ളാഹിയെ ആദ്യമായി കണ്ടതും ആദ്യമായി തിരിച്ചറിഞ്ഞതും ആദ്യമായി തൻ്റെ മനസ്സ് സമർപ്പിച്ചതും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉമ്മ, കരളിൻ്റെ കഷ്ണമായ ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.